വൺ മിനിറ്റ് വിത്ത് ജീസസ് ചാലഞ്ചിൻ്റെ 15-ാം ദിവസം നാം എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമുക്കിന്ന് ഈശോയുടെ മുമ്പിലായിരിക്കാം. ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നു. എന്നാൽ ആ ദിവസത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമേത് എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈശോയുടെ മുമ്പിൽ നാം ചെലവഴിച്ച ആ ഒരു കുഞ്ഞു കൊച്ചു നിമിഷമായിരിക്കും. ഇന്ന് നമ്മൾ ഈശോയുടെ മുമ്പിലേക്കായിരിക്കുമ്പോൾ ഈശോയെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ വഹിച്ച നമ്മുടെ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ അമ്മയും കൂടെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അമ്മ പരിശുദ്ധയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറക്കുടമായിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മയുമായി ഇൻട്രാക്ട് ചെയ്ത് ഓരോരുത്തരിലേക്കും അമ്മ പരിശുദ്ധാത്മാവിനെ പകുത്ത് നൽകിയത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാരണക്കാരി അമ്മയല്ലേ? സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഒരുക്കിയത്, പ്രാപ്തരാക്കിയത് അമ്മയല്ലേ? ജീവിതത്തിൽ ഉള്ളതെല്ലാം സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അരുളി ചെയ്ത് ഈശോയുടെ അമ്മയാകാൻ റെഡിയായത് അമ്മയല്ലേ? അമ്മയെപ്പോലെ നമുക്കും നമുക്കുള്ളതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇന്ന് ജീവിതത്തിൻ്റേതായ പ്രതിസന്ധികളിൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. എന്നാൽ ജീവിതത്തിൽ ഉള്ളതെല്ലാം വിട്ടു നൽകി ഒന്നുമല്ലാതെ ആരുമല്ലാതായി തീർന്ന ഒരു ജീവിതം, കഴുതയാകാൻ സ്വയം എളിമപ്പെട്ടപ്പോൾ രണ്ടാം ക്രിസ്തുവായി സഭ ഉയർത്തിയ സാക്ഷാൽ ഫ്രാൻസിസ് അസിസി നമുക്ക് ഒരു മാതൃകയാണ്. ഈ വിശുദ്ധൻ്റെ പാത പിഞ്ചെന്ന് പരിശുദ്ധ അമ്മയുടെ ഒരുപാട് സ്നേഹം ആവോളം ആസ്വദിച്ച് നമുക്കിന്ന് വളരെയധികം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ മുമ്പിലായിരിക്കാം. ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന.